السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين، أما بعد، الحمد لله. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇനി വരാനിരിക്കുന്ന റമദാനിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. റമദാൻ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഇത്ര കാലത്തിനിടയ്ക്ക് കഴിഞ്ഞുപോയ തെറ്റുകളും അതുപോലെ ആത്മീയമായ പല വിഷയങ്ങളും മായ്ച്ച് കളയാനുള്ള ഒരു അവസരമാണ്. അതുമാത്രമല്ല, റമദാനിന് ശാരീരികപരമായി ബാഹ്യപരമായും പല ഗുണങ്ങളും ഉണ്ട്. പ്രധാനമായ റമദാനിൽ ഞാൻ ചെയ്യുന്ന ഇബാദത്ത് എന്നത് നോമ്പാണ്. നോമ്പ് നോൽക്കുക എന്നതിലൂടെ ശരീരത്തിന് പല ഗുണങ്ങളും ലഭിക്കാനുണ്ട്. അതിൽ കൂടുതലായി ശാരീരിക ആരോഗ്യത്തിനാണ് റമദാൻ ഏറ്റവും കൂടുതൽ സഹായമാകുന്നത്. ഇനി ഇത്രയും സൗകര്യപൂർണമായി ശരീരത്തെ പുഷ്ടിപ്പെടുത്താനും ആരോഗ്യമാക്കാനും കഴിയുന്ന ഈ റമദാനിൽ പലപ്പോഴും നമ്മുടെ ഭക്ഷണ രീതിയിലുള്ള പ്രശ്നങ്ങളും വ്യത്യാസങ്ങളും കാരണം അത് ഇല്ലാതെയാവുകയും റമദാൻ കഴിയുന്നതോടുകൂടി പലരും രോഗികളായി മാറുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ റമദാനിൽ നോമ്പ് നോൽക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ ഊർജത്തിന് വേണ്ടി സംഭരിച്ചു വച്ചിരിക്കുന്ന കൊഴുപ്പുകൾ അവിടെയും ഇവിടെയുമായി അടിഞ്ഞുകിടന്ന് ശരീരത്തിന് ആഹാരം ഇല്ലാതെയാക്കുന്ന, ശരീരത്തിൻ്റെ കോലമാകെ മാറ്റിമറിച്ച് തടിച്ചൊരു രൂപം വരുത്തുന്ന കൊഴുപ്പ്, അതുപോലെ പല രോഗങ്ങൾക്കും കാരണമായ കൊഴുപ്പ് റമദാനിലെ നോമ്പിലൂടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണമില്ലാതെ ജീവിക്കുന്നത് കൊണ്ട് തന്നെ അത്രയും നേരം ശരീരത്തിന് ആവശ്യമായ ഊർജം ആ കൊഴുപ്പിൽ നിന്നെടുക്കുമ്പോൾ കൊഴുപ്പ് ക്രമേണ ശരീരത്തിൽ ഇല്ലാതെയാകും. ഇങ്ങനെ കൊഴുപ്പ് ശരീരത്തിൽ ഇല്ലാതെയാകുമ്പോൾ യഥാർത്ഥത്തിൽ അതുമായി സംബന്ധിച്ച പല രോഗങ്ങളും ഇല്ലാതെയാവുകയാണ് ചെയ്യുന്നത്. കൊളസ്ട്രോൾ, അതുപോലെ സന്ധിവേദനകൾ, അതുപോലെ ഷുഗർ, ഡയബറ്റിക് പ്രോബ്ലങ്ങൾ എല്ലാം ഇല്ലാതെയാവുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ശരീരത്തിൽ വയറിനോടനുബന്ധിച്ച അസുഖങ്ങൾ, ആമാശയത്തിനോടനുബന്ധിച്ച അസുഖങ്ങൾ, അൾസർ, ഗ്യാസ് ട്രബിൾ പോലുള്ള അസുഖങ്ങൾക്ക് വരെ റമദാൻ വലിയ രീതിയിൽ ഒരു അസുഖങ്ങൾ ഇല്ലാതെയാക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇനി ഞാൻ കൂടുതലായി ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ റമദാനിൽ ഭക്ഷണം കഴിക്കുക എന്നൊരാഗ്രഹമില്ലാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിയത്തോടുകൂടി റമദാനിൽ നോമ്പ് നോൽക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക എന്ന ആഗ്രഹമില്ലാത്തത് കൊണ്ട് തന്നെ ആമാശയത്തിൽ HCL എന്ന് പറയുന്ന കോൺസെൻട്രേറ്റഡ് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുന്നു. അങ്ങനെ ആ ആസിഡിൻ്റെ കുറവ് മൂലം തന്നെ നമ്മുടെ ശരീരത്തിൽ അൾസർ എന്ന രോഗം ഉള്ള രോഗത്തെ കുറക്കാനും ഇല്ലാത്ത അൾസർ എന്ന രോഗത്തെ പ്രതിരോധിക്കാനും സഹായകമാകുന്നുണ്ട്. അതുപോലെ നമ്മുടെ ബുദ്ധിപരമായ കാര്യങ്ങൾക്ക് വളരെയധികം നമുക്ക് മെമ്മറി അഥവാ ഓർത്തെടുക്കാനുള്ള ശേഷിയും, അതുപോലെ പെട്ടെന്ന് ശ്രദ്ധ പൂർണ്ണമായിക്കൊണ്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള ശേഷിയും നമുക്ക് വളരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ നോമ്പ് തുറക്കുമ്പോൾ കാരക്കയാണ് ഉപയോഗിക്കാറുള്ളത്, അതാണ് സുന്നത്ത്. കാരക്ക ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഗുണമേന്മയെക്കുറിച്ച് ഞാൻ സംസാരിക്കണം. എന്തിനാണ് നാം നോമ്പ് തുറക്കുമ്പോൾ കാരക്ക തന്നെ ഉപയോഗിക്കുന്നത്? അതിൻ്റെ യഥാർത്ഥമായ ഒരു കാര്യം എന്നത് കാരക്കയിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഈ പ്രോട്ടീനുകൾ നമ്മുടെ ശരീരത്തിലേക്ക് ആദ്യം തന്നെ എത്തുമ്പോൾ ഈ പ്രോട്ടീനിൻ്റെ സഹായത്താൽ നമ്മുടെ ശരീരത്തിൽ ഒരു ഉന്മേഷമുണ്ടാവുകയും അത്ര നേരം ഭക്ഷണം കഴിക്കാതിരുന്ന ആ ഒരു അവസ്ഥയിലേക്ക് പെട്ടെന്ന് വിശപ്പിന് ശമനം നൽകുകയും കുറച്ച് ആരോഗ്യവും തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കാരക്ക തന്നെ ഉപയോഗിക്കാനുള്ള കാരണം. കാരക്കയിൽ അതുപോലെ അടങ്ങിയിട്ടുള്ള ഫൈബേഴ്സ് നമ്മുടെ ആമാശയത്തിൽ മുമ്പ് കെട്ടിക്കിടക്കുന്ന ചളികളെയും അല്ലെങ്കിൽ വേസ്റ്റുകളെ ആമാശയത്തിൽ നിന്ന് ആ ഫൈബേഴ്സ് തുടച്ചു നീക്കുകയും നമ്മുടെ ആമാശയം ശുദ്ധിയാക്കാൻ സഹായകമാവുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ കാരക്കയ്ക്ക് ഇത്രയേറെ പവറുണ്ട് എന്നതിനും ഉപരി കാരക്ക എന്നത് ഉണങ്ങിയ രീതിയിലുള്ളൊരു സാധനമാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനോടൊപ്പം വെള്ളവും കുടിച്ചിൽ
പ്രത്യേകം സുന്നത്ത് ഉള്ളത്. ഇനി ഡയബറ്റിക് ആയ അല്ലെങ്കിൽ ഷുഗർ രോഗികളായ ജനങ്ങൾ അവർ എങ്ങനെയാണ് നോമ്പെടുക്കേണ്ടത്? ധാരാളം വലിയ രീതിയിൽ ഷുഗർ അളവുള്ള രോഗികൾക്ക് പരമാവധി വലിയ രീതിയിൽ അളവുള്ള രോഗികൾക്ക് പരമാവധി നോമ്പെടുക്കാതിരിക്കലാണ് നല്ലത്. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണം കഴിക്കാത്ത അവർ പെട്ടെന്ന് തന്നെ നോമ്പ് തുറക്കുന്ന നേരത്ത് വലിയ രീതിയിൽ ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ അത് അവരുടെ ഷുഗറിനെ അത് ആ രോഗാവസ്ഥയെ അത് ബാധിക്കുകയും അത് അവർക്ക് ബുദ്ധിമുട്ടാവുകയും ചെയ്യും. ഇനി ഷുഗർ രോഗികൾ നോമ്പെടുക്കുകയാണെങ്കിൽ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇടവിട്ട് കുറച്ച് കുറച്ച് ശേഷം മാത്രം ഭക്ഷണം കഴിച്ച് നോമ്പിനെ കൊണ്ടുപോകേണ്ടതാണ്. ഏറ്റവും കൂടുതൽ റമദാനിൽ നാം അഭിമുഖീകരിക്കുന്നൊരു പ്രശ്നമാണ് മൂത്രസഞ്ചിയിലെ പഴുപ്പ് അല്ലെങ്കിൽ മൂത്രപ്പഴുപ്പ് എന്ന് പറയുന്ന രോഗം. അതിന് കാരണം യഥാർത്ഥത്തിൽ വെള്ളം കുടിക്കാത്തതാണ്. വെള്ളം ശരീരത്തിൽ കമ്മിയാകുന്നതാണ് അതിന് കാരണം. അതുപോലെ മൂത്രമൊഴിക്കേണ്ട സമയം നാം നീട്ടിവെക്കുന്നതും. എപ്പോഴാണോ നമുക്ക് ആവശ്യം വരുന്നത് അപ്പോൾ തന്നെ ആവശ്യം പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിനെ പിടിച്ചു വെക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ മൂത്രപ്പഴുപ്പ് ഉണ്ടാകുന്നത്. ഒരു ശരാശരി ഈ ചൂട് കാലത്ത് റമദാനിൽ ഒരു മനുഷ്യൻ 10 മുതൽ 12 വരെ ഗ്ലാസുകൾ വെള്ളം കുടിക്കേണ്ടതാണ്. അങ്ങനെ വെള്ളം കുടിക്കുമ്പോൾ മാത്രമാണ് ആൾക്ക് ശരീരത്തിന് ആവശ്യമായ വെള്ളത്തിൻ്റെ അളവ് ശരീരത്തിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത്തരം രോഗങ്ങൾക്കത് ഇല്ലാതെയാക്കാനും സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചൂടുകാലമാണ്. ചൂടുകാലത്ത് പല രീതിയിലുള്ള ഭക്ഷണങ്ങളും നാം ഒഴിവാക്കേണ്ടതുണ്ട്. വെള്ളം ധാരാളമായി കുടിക്കേണ്ടതുണ്ട്. കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ, ചൂട് കൂടിയ ഭക്ഷണങ്ങൾ, കോഴി, അതുപോലെ മാംസ ഭക്ഷണങ്ങൾ, അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഉൾപ്പെടെയുള്ള പലതിനെയും ഞാൻ ഒഴിവാക്കണം. അതുപോലെ എണ്ണ കൂടുതലുള്ള ഭക്ഷണങ്ങളും ഒഴിവാക്കണം. കാരണം അത് ചൂട് കാലത്ത് ശരീരത്തിനെ വളരെ മോശമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒഴിവാക്കേണ്ട ഒന്ന് തന്നെയാണ് ഈ സോഡ, അതുപോലുള്ള സെവനപ്പ്, അതുപോലുള്ള കളർ വെള്ളങ്ങൾ. അങ്ങനെ അത്തരം വെള്ളങ്ങളും എല്ലാം ഞാൻ ഒഴിവാക്കേണ്ടതുണ്ട്. കാരണം അത് ശരീരത്തിനെ വളരെയധികം ബാധിക്കുന്ന ഒന്നാണ് ചൂട് കാലത്ത്. അതുപോലെ അത് നമ്മുടെ എല്ലുകളെ നുരുമ്പിപ്പിക്കാൻ വരെ കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കുകയും റമദാനിനെ പരിപൂർണമായി ഉപയോഗിച്ച് ശാരീരികമായും ആത്മീയപരമായും നമുക്ക് വളരെയധികം ഉപയോഗിച്ചുകൊണ്ട് മുന്നേറാൻ നമുക്ക് സാധിക്കട്ടെ. അതുപോലെ നമുക്ക് ഈ റമദാനിനെ പാരത്രിക ലോകത്തേക്ക് ഒരു മുതൽക്കൂട്ടാക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.